കൂതിരി ചാറ്റ്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് കുറച്ച് മീൻ മുട്ട കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണാൻ വല്ലാത്ത ലുക്കൊക്കെയാ, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അത് നിങ്ങളുടെ തോന്നൽ മാത്രം. ഇവിടെ നീണ്ടകരയില് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കും ഈ മുട്ട കിട്ടുമ്പോ. അപ്പൊ അതെങ്ങനെയാന്ന് എനിക്ക് കാണിച്ചു തരാം. അതിന്റെ പേരൊക്കെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്നാലും അത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാ. കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല ചടവടാന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷം തുടക്കക്കാരാണെങ്കിൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഓടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ മോത്തിരിക്കും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും 1/2 ഇഞ്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 15 എണ്ണം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ആ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി സമയം പിടിക്കുന്ന ഏർപ്പാടാണത്, എന്നാലും സാരമില്ല കേട്ടോ, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തേക്ക്. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയായിട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നത്. നിങ്ങളൊരു കാശ്മീരി ചില്ലിയൊക്കെ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1/2 ഒക്കെ ഇട്ടോ കേട്ടോ. ഇതെന്താണെന്ന് അറിയത്തില്ല, അബ്നോർമൽ എരിവാണ് ശരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതൊക്കെ നല്ലൊരു മണം കിട്ടാൻ സഹായിക്കും കേട്ടോ. ഇനി നമ്മുടെ സ്റ്റാറായിട്ടുള്ള മീമോട്ട കട്ട് ചെയ്തത് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതന്നേ ഉള്ളൂ, പക്ഷേ ഇച്ചിരി കൂടെ നീളത്തിനൊക്കെ കട്ട് ചെയ്താലും നല്ലതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എല്ലടവും മസാല പിടിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചൊക്കെ നമുക്ക് വേവിക്കാം. കുറച്ച് മുന്നേ ഞാൻ ഒഴിച്ചത് ഉപ്പുവെള്ളമുണ്ടോ, ഉപ്പ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നത് നല്ലത്. അപ്പോൾ തരിതരിയായിട്ടുള്ള അതിലെ മഡൊക്കെയാണെന്ന് തോന്നുന്നു, അടിയിൽ അലിഞ്ഞിങ്ങനെ കിടക്കും. ഇപ്പോൾ ഉപ്പുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. കണ്ടോ, നല്ലപോലെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കും. ഈ മീമോട്ട വേകാനുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങും. നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ വെന്തൊക്കെ വരുന്ന സമയത്ത് ഇച്ചിരി കുഴപ്പഴ വരുമായിരിക്കും, പക്ഷേ അവസാനം ആകുമ്പോഴത്തേനും ഇതെല്ലാം നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ഫോമിൽ വരും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കാം. അല്ലെങ്കിൽ സാരമില്ല, നമ്മൾ തുടക്കത്തിൽ ഇച്ചിരി അധികം എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം എണ്ണ തെളിഞ്ഞിങ്ങനെ വരും. അന്നേരം നമ്മളൊന്ന് നല്ലപോലെ ഇങ്ങനെ ചിക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ഡ്രൈ ഫോമിലായി കിട്ടും. ഇപ്പോൾ ഇതിങ്ങനെ വെന്ത് നല്ല തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല, മുട്ടയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കേട്ടോ. ഇതൊക്കെ ഒന്ന് വറ്റി വരും, അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അടച്ചു വെച്ച് വേവിക്കുന്ന കേട്ടോ, കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനെ വെറുതെ ചിക്കി കൊടുത്താൽ മതി, അതങ്ങ് ഡ്രൈ ആയിക്കോളും. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഒത്തിരി എണ്ണയും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ. ഇതാണ് നമ്മുടെ മീമോട്ട. ഇന്ന് ഉച്ചയ്ക്ക് ചക്കക്കുരു കറിയും പിന്നെ ബീട്രൂട്ട് തോരനും മീമോട്ട ഫ്രൈയും കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കറിയാം മീമോട്ട കിട്ടാൻ ഇച്ചിരി പാടാ, പക്ഷെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്.